നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഷൈല റാണി. ഞാൻ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു ഇരയാണ്. അപ്പോൾ ഞാൻ അനുഭവിച്ചത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു, അത് കാരണം ഈ അടികൊള്ളുന്ന കേരളത്തിലെ ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ആ വീഡിയോയിലൂടെ എൻ്റെ അനുഭവങ്ങളും എന്തൊക്കെയാണ് എൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥകളും ഇനി നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ പല വീഡിയോയിലും ഞാൻ എൻ്റെ ജീവിത അനുഭവം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും കേട്ടിട്ടില്ലാത്തവർക്ക് ആദ്യമേ പറയാം. 10-25 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു വിവാഹ ജീവിതം. ആ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഭർത്താവിൽ നിന്ന് നല്ല രീതിയിൽ ശാരീരികമായിട്ട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിൽ വല്ലാത്തൊരു മാനസിക ശാരീരിക അവസ്ഥയിലേക്ക് പോയി അതിൽ നിന്ന് പുറത്തേക്ക് വന്നതായിരുന്നു എൻ്റെ ജീവിതകഥ. അത് കാരണം ശാരീരിക പീഡനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നമ്മൾ ഭയാനകമാണ്, അല്ലെങ്കിൽ ആ ഡൊമസ്റ്റിക് വയലൻസ് കാരണം നമ്മൾ അതിൽ അനുഭവപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമേ ആ പെയിന് മനസ്സിലാവും. ശരിക്കും ഓരോ അടി കൊള്ളുമ്പോഴും നമ്മുടെ ശരീരത്തിനേക്കാളും കൂടുതൽ തകരുന്നത് മനസ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും, കുറച്ചുകൂടെയൊക്കെ പുരുഷ മേധാവിത്വം ഉണ്ട്, നമ്മൾ ഒരുപാട് വിധേയത്വം ഉണ്ട്, അതായത് സ്ത്രീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സഹനം, നമ്മൾ സഹനമാണല്ലോ, സഹനത്തിൻ്റെ മൂർത്തി ഭാവമാണല്ലോ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ കുടുംബം മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ കുടുംബം മുന്നോട്ട് പോകാം, കുഞ്ഞുണ്ട്, നാട്ടുകാരുടെ അടുത്ത് എന്ത് പറയും, കൊച്ചിനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോ തല്ലും അടിയും കൊണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോഴത്തെ തലമുറയും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ള വളരെ വേദനയോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയുള്ള തലമുറയെങ്കിലും ഭർത്താവിൽ നിന്ന് അടി ഏൽക്കാത്ത ഒരു തലമുറ, ഒരു സ്ത്രീ സമൂഹം ഉണരേണ്ട കാലം കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ വീഡിയോ. ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇവിടെ കാണിക്കുക. ഇതൊക്കെ റീസെൻ്റായിട്ട് എന്നെ കാണിക്കാൻ വന്ന കുട്ടികളാണ്. അവരുടെ പെർമിഷനോടുകൂടെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ, ഈ ഫോട്ടോസൊക്കെ ഇടുന്നത്. നിങ്ങൾ നോക്കൂ, വളരെ റീസെൻ്റ് ആയിട്ട്, വേണമെങ്കിൽ ഈ മാസമാണെന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ പഴയ കേസുകൾ തപ്പിയെടുക്കേണ്ടത് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ കുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നു, അതല്ലെങ്കിൽ ഡൊമസ്റ്റിക് ശാരീരികമായിട്ട് ഇവർ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കേണ്ടതെന്ന് ആലോചിക്കണം. ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈലൻ്റായിട്ടിരിക്കരുത്. എന്തിനോ വേണ്ടി നിങ്ങൾ സഹിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ആൾക്കാരുടെ മുമ്പേ കാണിക്കാൻ ഒരു കുടുംബമോ ആൾക്കാരുടെ മുമ്പേ ഭർത്താവ് വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പുരുഷനും നിങ്ങളെ തല്ലില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പം എൻ്റെ ജീവിതത്തിൽ വന്ന സമയത്ത് ഓരോ പ്രാവശ്യവും അടി കൊള്ളുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ശരിയാവുമായിരിക്കും, നാളെ ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടല്ലേ, ഞാനങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ സ്വയം ന്യായീകരിക്കും. പോരാത്തന്നെ ഒരു പ്രാവശ്യം അടി കൊണ്ട് ബോധം കെട്ട് ഞാൻ ഹോസ്പിറ്റലിലാവുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെന്നി വീഴുന്നു, തല ചുറ്റി വീണു, കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെൺകുട്ടികൾ പോയി പറയും അതെങ്ങനെയാണ്, നീ പോണ വഴിക്ക് നീ പറയരുത്. അപ്പം ഭർത്താവിനോടുള്ള അതിയായ സ്നേഹം, ഇതിനെ പറയുന്ന സ്നേഹമെന്നല്ല ട്രോമ ബോണ്ട് എന്നാണ്. നിങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു. ഞാനും വിചാരിച്ചിരുന്നത് എനിക്ക് ഭർത്താവിനോട് അതിയായ സ്നേഹമാണ്. ഒരിക്കലും അത് ലവ് അല്ല. നമ്മൾ ഒരുതരം വിധേയത്വവും അടിമത്വവും സ്വയം സ്വീകരിച്ചിട്ട് നമ്മൾ അതിലിങ്ങനെ ഒരു വിക്ടിമായിട്ട് നമ്മളതങ്ങ് സഹിച്ച് എന്തോ പറയല്ലേ, സഹിച്ചു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ എന്തോ സ്നേഹം കൂടുതൽ കിട്ടുമെന്നോ, ഒരുതരം മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മളകപ്പെട്ട് പോയിട്ടാണ് പിന്നെയും 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 അത് സഹിക്കുന്നത്. ഇപ്പം നമ്മുടെ മുമ്പെയുള്ള തലമുറ, അതായത് നമ്മുടെ അമ്മമാർ, ഇപ്പം ഈ അമ്മമാർ, എനിക്കിപ്പോൾ അമ്മമ്മമാരില്ല, അവരെല്ലാവരും പോയി, ഈ അമ്മമാർ, ഈ അമ്മമാർ ഒരുപാട് ഒരുപാട് അന്ന് കുടിച്ചിട്ട് മദ്യപിച്ച് വന്നിട്ട് ഉപദ്രവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് കണ്ടു വളർന്നിട്ട്. പക്ഷേ എൻ്റെ ഇൻലോസിൽ വന്നിട്ട് ഇപ്പം എന്താ പറയുക, ഭർത്താവിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളായിരുന്നു എൻ്റെ മദർ ഇൻലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ ഞാൻ ഏറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കളാവട്ടെ അല്ലെങ്കിൽ മരുമക്കളാവട്ടെ, ഒരിക്കലും സഹിക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മുടെ ഈ സമൂഹം വന്നിട്ട് നോർമലൈസ് ചെയ്യുകയാണ്, അതായത് ഭർത്താവിൽ നിന്ന് അടി കൊള്ളേണ്ടത് ഭാര്യയുടെ ഒരു എന്തോ പറയല്ലേ, ഭാര്യ സാരമില്ല കൊള്ളേണ്ട, ഭർത്താവല്ലേ ഒരു അടിയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് എല്ലാം സഹിച്ചു പോകണം എന്ന് പറഞ്ഞ് വളരെ നോർമലൈസ് ചെയ്യുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള മിക്ക പുരുഷന്മാർ ഇപ്പോൾ കോംപ്രമൈസ് ടോക്കിന് വിളിച്ചെന്ന് വെച്ചോളൂ, അപ്പോൾ പുരുഷന്മാർ, മാഡം ഞാനൊന്ന് അടിച്ചിട്ട് കൂടിയില്ല അറിയോ എന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആരൊക്കെ തമാശയ്ക്ക് പറയില്ലേ, ഞാൻ കുറച്ച് ഫ്രീഡം
കൊടുക്കുന്ന ഭർത്താവിൻ്റെ കൂട്ടത്തിലാണെന്ന് പറയുന്ന അതേ തന്നെയാണ് ഭാര്യയെ അടി ഞാൻ അടിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളൊരു വാക്ക് പോലും പറയേണ്ടതില്ല. അതായത് ഭാര്യ സാധാരണഗതിയിൽ എല്ലാവരും അടിക്കാറുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്തോ വലിയ കാര്യം അയാൾ ചെയ്യുന്ന പോലെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ നോർമലൈസ് ചെയ്യുന്നുണ്ടല്ലോ ഭർത്താവിൽ നിന്ന് അടി കൊള്ളുക എന്ന് പറയുന്നത് ഭാര്യ ഏൽക്കേണ്ടതാണ് എന്നുള്ളത് വളരെ വിചിത്രമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രം നടന്നു വരുന്ന ഒരു കാര്യമാണ്. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറയുന്ന വലിയ ക്രൈമാണ്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് വയലൻസിന് വിക്ടിംസ് ഉണ്ടല്ലോ, അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അവർ അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അവർ എങ്ങനെയാണ് ആ ഒരു ട്രോമ ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധമായ സൈക്കോളജിക്കൽ ഹെൽപ്പും അവർക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള സംഘടനകളുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ആകെ അടി കൊണ്ടു കഴിഞ്ഞാൽ പറയണ വാക്ക് മോളെ സഹിക്ക്, ക്ഷമിക്ക്, കൊച്ചൊക്കെ ഉള്ളതല്ലേ, നീ ഇനിയിപ്പം ഇനിയിപ്പോൾ എങ്ങനെ നീ ജീവിക്കും, ഇങ്ങനത്തെ കുറേ വാക്കുകൾ പറയണ അല്ലാതെ നിനക്കൊരു ജീവിതമുണ്ട്, നിനക്കൊരു കരിയർ ഉണ്ട്, നീ നാളെ നിൻ്റെ കൊച്ചിൻ്റെ മുമ്പ് ബോൾഡായിട്ട് നീ ഒരു നല്ലൊരു അമ്മയായിട്ട് ജീവിക്കുക, സമൂഹത്തിന് മുമ്പ് മാതൃകയായിട്ട് ജീവിക്കുക, അങ്ങനെ പറയാതെ കുടുംബം എങ്ങനെയെങ്കിലും സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോ എന്ന് പറയും. സഹനത്തിനുള്ള അവാർഡ് ലാസ്റ്റ് ആകുമ്പോഴേക്കും കിട്ടുമായിരിക്കും. അപ്പോഴേക്കും നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തകർന്ന് ഒരു ഒരു എന്താ പറയുക, ആർക്കും വേണ്ടാത്ത ഒരു ലെവലിലേക്ക്, എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ പോലും തലക്കിട്ട് അടിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് അടി കൊള്ളുന്ന ഭാര്യമാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. ഡിവോഴ്സ് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന് പ്രതികരിച്ചേ പറ്റുള്ളൂ. നിങ്ങളുടെ സൈലൻസ് ഒരു വയലൻസിനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കുന്നത് ഒരിക്കലും ആവരുത്. നിങ്ങൾ നാണം കെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്കൊരു യു കെയിൽ നിന്ന് ഒരു കക്ഷി എന്നെ വിളിച്ചിട്ട് അയ്യോ എന്നെ ഇടിക്കുന്നേ കൊല്ലുന്നേ മാഡം എന്തെങ്കിലും ഒന്ന് ചെയ്യണേന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അതെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്തൊക്കെ ആൾക്ക് ഒരുപാട് മലയാളികളുണ്ട് നാണക്കേടാന്ന് പറഞ്ഞു. പിന്നെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോകും പോലീസ്. അതുകൊണ്ട് ആലോചിച്ചു നോക്കും, ഇങ്ങോട്ടില്ലാത്ത സ്നേഹം നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കാണിക്കുന്നത്? നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുമോ? എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും, കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് മനസ്സിലാവും. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ എന്തായിരുന്നു നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അതിൽ തുടർന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു ആത്മഹത്യ ഞാൻ ചെയ്തേനെ. അതല്ലെങ്കിൽ എൻ്റെ മാനസിക നില എല്ലാം തെറ്റി ഞാൻ വേറൊരു മാനസിക രോഗിയായി പോകുമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനി വരുന്ന ഒരു കുഞ്ഞു തലമുറയും കൂടെ അത് അനുഭവിക്കേണ്ടി വരുന്നു എന്നതിനുള്ള തെളിവുകളാണ് ഞാൻ ആ ഫോട്ടോസ് ഇട്ടത്. അതല്ലാതെ ഞാൻ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം നിങ്ങൾ അതിനെന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും വയലൻസിന് സപ്പോർട്ട് ചെയ്യരുതെന്ന്. എന്തായാലും അങ്ങനെയുള്ളൊരു ഗതികേട് എൻ്റെ കുട്ടിക്ക് വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാലും അവൾ റിയാക്ട് ചെയ്യാനുള്ള എല്ലാവിധമായ മെൻ്റൽ കപ്പാസിറ്റിയും കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ലവ് ഇല്ല. ലവ് ഇല്ലാത്തടത്ത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതം തുലയ്ക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ കയറിയിരിക്കൂ, നിങ്ങൾ ഡ്രൈവ് ചെയ്യൂ. അല്ലാതെ നിങ്ങൾ ടോർച്ചർ അനുഭവിച്ച് സഹനമൊക്കെ അനുഭവിച്ച് ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല. മാതൃകയായിട്ട് ഒരു കുട്ടികളുടെ മുമ്പേ ഒരു മാതൃകയായിട്ട് ജീവിക്കണമെങ്കിൽ, ഇനി ഒരു തലമുറയുടെ മുമ്പേ ജീവിക്കണമെങ്കിൽ ഈ സഹനത്തിൻ്റെ ഈ വേണ്ടാത്ത ഒരു കുപ്പായി എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സമൂഹത്തിൽ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ. ഈ കുടുംബം എന്ന് പറയുന്നത് കുടിച്ചുകൊണ്ട് അടി കൊള്ളണം ഭർത്താവ് മാത്രമല്ലല്ലോ കുടുംബം. നിങ്ങൾക്ക് മാതാപിതാക്കളില്ലേ, സഹോദരങ്ങളില്ലേ, മക്കളില്ലേ, അല്ലെങ്കിൽ ഇൻലോസ് നല്ല ഇൻലോസ് ഇല്ലേ, കസിൻസ് ഇല്ലേ, ഇതെല്ലാം ഫാമിലി തന്നെയല്ലേ, നല്ലൊരു ബോണ്ടിങ് നടത്തിക്കൂടെ, ഫ്രണ്ട്സ് ഇല്ലേ, ഈ നാല് ചുറ്റും കാണുന്ന സൊസൈറ്റീസ് ഇല്ലേ, സുഹൃത്തുക്കൾ എല്ലാം നിങ്ങൾക്ക് എല്ലാം കൂടെ ഇല്ലേ? അതിൻ്റെ ഇടയിൽ ഒരാളിൽ നിന്ന് തന്നെ ടോർച്ചർ വന്നിട്ട് ഐസൊലേറ്റായി ലൈഫെല്ലാം വേറെ ലെവലിലേക്ക് തീർത്ത് നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകുന്നത് എന്തിനാണ്? എനിക്ക് ഭാര്യമാരോട് പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചേ പറ്റുള്ളൂ. അടി കൊള്ളുന്നത് അല്ലെങ്കിൽ സഹനത്ത് എന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ തുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അനുഭവിച്ചിരിക്കുന്ന സമയത്ത് വന്നിട്ട് എല്ലാവരും ആ ടൈമിൽ പറഞ്ഞത് ഒരു അഡ്വക്കേറ്റ് ഇല്ലേ, നാണക്കേടില്ലേ അടി കൊള്ളാനെന്നൊക്കെ. ആ സമയത്തൊക്കെ എനിക്ക് വളരെ ഷൈ തോന്നി. ശരിക്കും ഷൈ തോന്നേണ്ടത് ഞാനായിരുന്നില്ല, ഷൈ എങ്കിൽ എന്നെ ഉപദ്രവിച്ച അയാളായിരുന്നു ഷൈ തോന്നേണ്ടത്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു ശരിക്കും, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊട്ടും എന്താ പറയുക, എന്ത് പറഞ്ഞാലും ഉപദ്രവിക്കുന്ന ഒരാൾ. യെസ് പറഞ്ഞാലും ഒരു ചോദ്യം ചോദിച്ചു, യെസ് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലും, നോ പറഞ്ഞാൽ തല്ലും. അപ്പം ഞാൻ ആലോചിക്കും യെസ് പറയണോ നോ പറയണോ, ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ യെസ് പറയണോ നോ പറയണോ എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സൈലൻ്റ് ആയിരിക്കും. എന്താടി മിണ്ടാത്തേ, അടുത്താടി. അപ്പോൾ അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ പ്രശ്നം. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ മാമിൻ്റെ അത്രമാത്രം ടോർച്ചറൊന്നും ഞങ്ങളുടെ ജീവിതത്തില്ല, ഒന്നോ രണ്ടോ അടി മതി. നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കി ലവ്വിൽ ടോർച്ചർ ഇല്ല.
നിങ്ങൾക്ക് പെയിൻ തന്നിട്ടുണ്ട് എങ്കിൽ അത് അയാളുടെ കുഴപ്പമാണ്. എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. ഞാൻ വിചാരിച്ചു എല്ലാ വീട്ടിലും ഇങ്ങനെയാണ്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, ഉപദ്രവിക്കുമായിരിക്കും. ഇപ്പം എൻ്റെ അടുത്തെന്ന് വെച്ചാൽ എൻ്റെ പപ്പയും മമ്മിയും ഒന്നും അടിച്ചിട്ടില്ല എന്നെ എന്ന് പറയുമ്പോൾ പറയുന്ന എന്താ, ആ അവർ നേരെ അടിച്ച് വളർത്താത്തതുകൊണ്ടാണ് ഞാൻ നിനക്ക് തള്ളേണ്ടി വരുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അവർക്ക് മനസ്സിലാവില്ല പറഞ്ഞാലും. അങ്ങനെയുള്ളത് ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതം മാറി ചിന്തിച്ച് ഇതിനെ പ്രിവെൻ്റ് ചെയ്യുക, നമ്മുടെ ഈ വയലൻസിനെ പ്രിവെൻ്റ് ചെയ്യുക ഏതെങ്കിലും രീതിയിൽ, നിയമപരമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ വാങ്ങാം കോടതിയിൽ നിന്ന്, അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ 10 പേരോട് പറയുകയെങ്കിലും ചെയ്യുക. നിങ്ങൾ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും പറയൂ, പുറത്ത് പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണ്, ഇനി അകത്തുള്ളത് സഹിക്കുക, അതൊക്കെ തെറ്റായ ധാരണയാണ്. നിങ്ങളിങ്ങനെ സഹിച്ച് സഹിച്ചിരുന്ന് പുറത്ത് പറയാതിരിക്കുന്നത് നിങ്ങൾ കൂടുതൽ കൂടുതൽ വഷളാക്കിയേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാതെ പണ്ടത്തെ ആൾക്കാർ പറയുള്ളൂ കുടുംബത്തിനകത്തുള്ളത് കുടുംബത്തിനകത്ത് തന്നെ തന്നെ, വീട്ടിനകത്തുള്ളത് വീട്ടിനകത്ത് തന്നെ തീർക്കണമെന്ന് പറയുന്നത് അത് ഏറ്റവും അവസാനം വലിയൊരു ബ്ലാസ്റ്റായിട്ട് പുറം മൊത്തം ലോകം അറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നിലും സൂയിസൈഡ് ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർ പുറത്തറിയുന്നത്. അതിനെന്താ, നിങ്ങൾക്കല്ലല്ലോ നാണക്കേട്. നിങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങളിൽ നിന്ന് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും കഴിയും. എൻ്റെ വീട്ടിനകത്ത് നടന്ന സംഭവങ്ങൾ അന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിന് അറിയത്തില്ല, എൻ്റെ വീട്ടുകാർക്കറിയത്തില്ല. പക്ഷെ ഒരു സമയമായപ്പോഴേക്കും അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പീക്ക് സ്റ്റേജിലായ സമയത്ത് അത് കംപ്ലീറ്റ് അങ്ങോട്ട് എന്താ പറയുക, ബേൺഔട്ടായി. ബേൺഔട്ടായിട്ട് ഞാൻ സിക്കായി, എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി പോയി, എനിക്ക് എൻ്റെ ബോഡി വീക്കായി. അത് കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും വയലൻസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല. കേരളത്തിലെ ഭാര്യമാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സഹനത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവമായിട്ടിരിക്കുന്നത്. നിങ്ങൾ സഹിക്കുള്ളൂ, ഇപ്പോൾ അമ്മമാരല്ലേ, ഞാൻ നിങ്ങൾ സഹിച്ചോളൂ, നിങ്ങളെ മക്കളടുത്ത് സഹിക്കാൻ ദൈവം ഇത് പറയാതിരിക്കൂ. ഇനിയുള്ള തലമുറയെങ്കിലും ഈ അടി കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഭാര്യമാരെ സൃഷ്ടിക്കാതിരിക്കൂ. മക്കളോട് ആ മക്കളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കൂ, സ്ത്രീകളെ തല്ലുന്നത് അത്ര വലിയ ഒരു ജെൻ്റൽ മാനുള്ള ഒരു ക്വാളിറ്റി അല്ല ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്. പറഞ്ഞ് മനസ്സിലാക്കൂ, ആ പെമ്മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കൂ, നിന്നെ കൈവയ്ക്കുന്ന ആ നിമിഷം നീ വിചാരിക്കണം നിന്റെ ജീവിതത്തിൽ അവന് അല്പം പോലും നിന്നോട് അല്പം പോലും സ്നേഹമില്ല എന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ ഒരടിയല്ലേ, തപ്പട് സിനിമയിൽ പറഞ്ഞ പോലെ ഒരടിയല്ലേ, നിങ്ങൾ ക്ഷമിക്ക്, ഭർത്താവല്ലേ ക്ഷമിക്ക്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ തിരി കൊളുത്തി കൊടുക്കുന്ന വലിയൊരു മാലപ്പടക്കത്തിലേക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഒരടി കൊള്ളുമ്പോൾ കോൺഫിഡൻസ്, അവളുടെ കോൺഫിഡൻസ് പോവും, അയാളോടുള്ള ട്രസ്റ്റ് പോവും, അയാളോടുള്ള ലവ് പോവും, എല്ലാം പോവും. അവളെ ജീവിതം വന്നിട്ട് ഈ അടി കൊണ്ട് വളരുന്ന നായ പോലെ അടിമത്തത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും ഒരു ലെവലിലേക്ക് മാറും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവചെയ്ത് കേൾക്കുന്ന സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വയലൻസിനെതിരെ നിങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ പോലീസിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ അയാളെ പിടിച്ച് ജയിലിടുന്നതിനേക്കാളും ആരോടെങ്കിലും അത് ഓപ്പണപ്പായിട്ട് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അങ്ങനെ അല്ലാതെ അടികൊള്ളുന്ന ഭർത്താവിൻ്റെ അടുത്തുള്ള ഇമോഷണൽ കണക്ഷനെങ്കിലും നിങ്ങൾ വിട്ടിട്ട് നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക. ഇത് എൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു എയ്ഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ സംഭവങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. എനിക്കിതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും പുറത്തേക്ക് വരാം. എന്നെപ്പോലെ അത്രയും വേഴ്സായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സമയമെടുത്തു, എൻ്റെ കുറേ ടൈം അതെനിക്ക് വേസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുറത്തേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള തലമുറയ്ക്ക് ഒരിക്കലും ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ പുറത്തേക്ക് വരാൻ എൻ്റെ ഈ വീഡിയോ സഹായിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഇനി എൻ്റെ പുതിയ അനുഭവങ്ങളും എൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.